നമസ്കാരം. അടിച്ചു വെച്ച വാർത്തകളും നിരത്തിവെച്ച അച്ചുകളും വെറുതെയാകുമ്പോൾ കാനഡയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വാങ്ങിയ അച്ചാരത്തിന് സമാധാനം പറയേണ്ടി വരുമെന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത നിരാശയാണ് മലയാള മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിലൂടെയും സ്ക്രോൾ ന്യൂസുകളിലൂടെയും ആങ്കർമാരുടെ ഇഞ്ചി കടിച്ച മുഖങ്ങളിലൂടെയും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ചെങ്കോട്ടയിൽ, അതും റിപ്പബ്ലിക് ദിനത്തിൽ, കാട്ടിക്കൂടുന്ന തെമ്മാടിത്തരത്തിന് മുമ്പിൽ ഇങ്ങനെയൊരു സംയമനം ഫാസിസ്റ്റ് സർക്കാർ പാലിക്കുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഹിംസാവാദി പോലും പ്രതീക്ഷിച്ചു കാണില്ല. കൊടിമരത്തിൽ വലിഞ്ഞു കയറുന്ന കലാപകാരി അവിടെ നിന്നും താഴേക്ക് വെടിയേറ്റ് വീഴുന്ന വിഷലിനു വേണ്ടി ഫോക്കസ് ചെയ്തു വെച്ച ക്യാമറകൾ പോലും ഇന്നലെ തലയറിഞ്ഞു ചിരിച്ചിട്ടുണ്ടാകും. ഇതെന്ത് തരം ഫാസിസമാണെന്ന് ചോദിച്ച് ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്ത്രപൂർവ്വം തലയൂരി സുപ്രീംകോടതി. തലസ്ഥാനത്ത് വെടിവെപ്പും കൂട്ടക്കൊലയും പ്രതീക്ഷിച്ച പ്രതിപക്ഷം. വാക്സിനേഷൻ നയതന്ത്രത്തിലൂടെ ലോക നേതൃത്വത്തിലേക്ക് കുതിക്കുന്ന ഭാരതത്തിനെ താറടിക്കാൻ കാത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന, അവരുടെ ഇന്ത്യയിലെ ചാരന്മാർ, നരേന്ദ്രമോദി എന്ന ആധുനിക ലോകം കണ്ട ഏറ്റവും സമർത്ഥനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ഭരണാധികാരിയുടെ 2021 ജനുവരി 26 മാസ്റ്റർ സ്ട്രോക്കിൽ വീണത് ഇതുപോലെ അനേകമനേകം പേരും അവരുടെ സ്വപ്ന അജണ്ടകളുമാണ്. ഭാരതം സമാധാനത്തോടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അവിടെ കലാപം സൃഷ്ടിക്കാൻ കർഷകൻ എന്ന പേരിൽ ഒരു കൂട്ടം. അവർ ആരുമാകട്ടെ, അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ സ്വന്തം ഭാരതത്തെ സ്നേഹിക്കാതെ ധന്യമായ ഒരു ദിവസത്തിൽ അക്രമസക്തമാവാൻ ആഗ്രഹിച്ച ഈ മാധ്യമ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരുമെല്ലാം ഈ ഭാരതത്തിന്റെ മക്കളല്ലേ? എന്തൊക്കെയായാലും അവർക്കുള്ള പണിയൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ശശി തരൂർ MP, മാധ്യമ പ്രവർത്തകനായ രാജീവ് സർദേശായി, മൃണാൾ പാണ്ഡെ, കാരവാൻ മാഗസിൻ എഡിറ്റർ വിനോദ് കെ ജോസ് തുടങ്ങി 8 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി UP പോലീസ് കേസെടുത്തിട്ടുണ്ട്. കർഷകരെന്ന വ്യാജേനെ ഒരു കൂട്ടം പേർ അക്രമസക്തമായ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും ഈ കൂട്ടർക്ക് പ്രശ്നമില്ല. എന്നാൽ അവിടെയും എങ്ങനെ ഈ വിഷയം സംഘർഷമാക്കാം എന്ന ചിന്തയിൽ കഴിയുന്നവർക്ക് എന്ത് ഭാരതം, എന്ത് റിപ്പബ്ലിക് ദിനം? അത് വന്നങ്ങനെ വെടിവെപ്പ് നടന്നു എന്നിരിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരൻ, മാധ്യമ പ്രവർത്തകൻ തുടങ്ങിയ സമൂഹത്തോട് പ്രതിബദ്ധതയും ശ്രദ്ധയും പുലർത്തേണ്ടവർ ഇങ്ങനെ എരിതീരയിൽ എണ്ണ ഒഴിക്കും പോലെ ആവശ്യത്തോടെ ഇത്തരം വാർത്തകൾ കൊടുക്കാൻ പാടുണ്ടോ? ഇവർ എന്താണ് ആഗ്രഹിക്കുന്നത്? രാജ്യത്ത് കലാപം ഉണ്ടാവണമെന്നാണോ, അതോ ജനങ്ങൾ സമാധാനത്തോടെ ഇരിക്കണമെന്നാണോ? ഇവിടെയാണ് ഇവരുടെ ഉദ്ദേശശുദ്ധിയെ ജനങ്ങൾ സംശയിക്കുന്നത്. ഇവർ കള്ള വാർത്ത കൊടുത്തതിനു ശേഷം മണിക്കൂറുകൾക്കകം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നു. ഒരു വശത്ത് ഈ ബഹളങ്ങളെല്ലാം നടക്കുന്നു, എന്നാൽ നമ്മുടെ ജനനായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശബ്ദമായി ഈ വിമർശനങ്ങളെയെല്ലാം ഒരുമിച്ച് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം എന്തെന്ന് മോദിയിലൂടെ, ഇതിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. ഫാസിസം എന്ന വാക്കിന്റെ നിഘണ്ടുവിലെ അർത്ഥം നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ ഈ ഫാസിസത്തിന്റെ ലെവൽ വേറെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നീയൊക്കെ ഇനിയുമൊരു ജന്മം ജനിക്കണം. നായയായും നരിയായും പിന്നെ നരനായും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.